ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഒരു ഇൻസ്റ്റൻ്റ് അപ്പമാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് അര കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് വേണം. അപ്പോൾ നിങ്ങൾ അളവൊന്ന് ശ്രദ്ധിച്ചാൽ മതി. റവ നമ്മൾ അര കപ്പാണ് എടുത്തത്. പിന്നെ എടുത്തിരിക്കുന്നത് അവിലാണ്, അതും ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട്. ഇത് വെള്ള അവിലെടുക്കുകയാണെങ്കിൽ നമ്മുടെ അപ്പത്തിന് കുറച്ചും കൂടി ബ്രൈറ്റ്നസ് കിട്ടും. ഇനി അരിപ്പൊടിയാണ് അരക്കപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചുമപ്പ് അവിലാണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഈ മട്ട അവിലെടുത്തത്. അപ്പോൾ ഇത് മൂന്നും അരക്കപ്പ് വീതമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കുന്നത് തൈരാണ്, അതും അരക്കപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അരക്കപ്പ് തൈരും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഒന്ന് കുതിർക്കാനായിട്ടൊന്ന് വെക്കണം. അതിന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. റവയും അവിലും ഒന്ന് കുതിർന്ന് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മിക്സിയിൽ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാനുണ്ട്. കുതിർന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒരു 15 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വെക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക, അല്ലെങ്കിൽ വെള്ളം എത്താത്ത സ്ഥലം ഉണ്ടെങ്കിൽ അത് അതുപോലെ ഡ്രൈ ആയിട്ട് കിടക്കുകയുള്ളൂ. അപ്പോൾ എല്ലായിടത്തും വെള്ളം എത്തിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാനായിട്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇനി ചേർക്കേണ്ട വെള്ളം പിന്നീട് നമുക്ക് ചേർക്കാം. ഇപ്പോൾ ഇത്രയും മതി. ഇത് ഞാനിവിടെ ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്ക് അതിന് ശേഷം എടുക്കാം. അപ്പോൾ ഇവിടെ 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഒന്നുകൂടെ തിക്ക് ആവുകയും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. നമുക്ക് നല്ലൊരു ബാറ്റർ ആക്കി എടുക്കാനുണ്ട് ഇത്. അപ്പോൾ ഇത് എടുത്തിട്ട് ഇതുപോലെ ഇത് നോക്കൂ, ഒരു അട പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം കുടിക്കുമ്പോഴും റവയും അവിലും ഒന്ന് വീർത്ത് വരും. അപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യാനുണ്ട്. തേങ്ങയാണത്, അരക്കപ്പ് തേങ്ങ കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ തേങ്ങയ്ക്ക് പകരമായിട്ട് തേങ്ങാപ്പാലിൽ ഒന്ന് അടിച്ചെടുത്താലും മതി, തേങ്ങ ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ വീണ്ടും ഒരു അരക്കപ്പ് കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നമുക്ക്. ഇതൊരു നമ്മൾ സാധാരണ അപ്പമൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു തിക്നെസ്, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്. ഇനി ഒരല്പം ബേക്കിംഗ് സോഡ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോവരുത്, കാരണം നമ്മൾ തേങ്ങയൊക്കെ കൂട്ടി അടിച്ചതുകൊണ്ട് ചെറിയൊരു മധുരം ഇതിനുണ്ടാവും. അപ്പോൾ ഉപ്പിടുമ്പോൾ കൂടിപ്പോയാൽ പ്രശ്നമാണ്. അപ്പോൾ ഒരു പാകത്തിന് ഉപ്പിട്ടാൽ മതി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ദോശക്കല്ലിലാണ് ഉണ്ടാക്കുന്നത്. ഓയിലൊന്നും സ്പ്രെഡ് ചെയ്യുന്നില്ല, മുകൾ വശത്താണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ പതിയെ പരത്തിയെടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം കത്തിക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരും ഇപ്പോൾ തന്നെ. ഈ സമയത്ത് നമുക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം, ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ആദ്യം എണ്ണ തേക്കരുത്, അപ്പോൾ നമുക്ക് പരത്തുമ്പോൾ ഇതുപോലെ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ പ്രശ്നമില്ല. ഇതുപോലെ ദോശക്കല്ലിൽ ഉണ്ടാക്കുന്നവർക്ക് അടിയിൽ എണ്ണ തേച്ച് കൊടുക്കുമ്പോൾ നമുക്ക് പരത്തുമ്പോൾ കുറച്ച് പ്രയാസം വരും. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ രണ്ട് സൈഡ് നമുക്ക് വേവിച്ചെടുക്കണ്ടേ. ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റൻ്റ് അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെ നമുക്ക് ഡിന്നറിനൊക്കെ കഴിക്കാനായിട്ട് തയ്യാറാക്കാം പെട്ടെന്ന്. ഇതിനൊട്ട് സമയമൊന്നും വേണ്ട. അപ്പോൾ ചപ്പാത്തിയും പുട്ടൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ പകുതി സമയം പോലും വേണ്ട ഇതുണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതിനൊപ്പം മുട്ടക്കറി, കടലക്കറി, ഇതേത് വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. നോൺ വെജ് കറിയോടൊപ്പം കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ നല്ല സോഫ്റ്റാണ്, അവല് ചേർത്തത് കൊണ്ട് തന്നെ നല്ല എക്സ്ട്രാ സോഫ്റ്റാണിത്. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. താങ്ക് യു, ബൈ.